ആകാശത്തോളം എത്തുന്ന നൂലിഴകൾ. 9 വയസ്സുകാരനായ മകനോടൊപ്പം അവധിക്കാലത്തിൽ ഒരു സായാഹ്നം ആസ്വദിക്കാൻ കടൽ തീരത്ത് എത്തിയതാണ്. ദൂരെ നിന്നും കൊതിപ്പിക്കുന്ന, അടുക്കുമ്പോൾ മാടി വിളിക്കുന്ന, മുഖാമുഖം എത്തുമ്പോൾ മനസ്സിനെ തുള്ളിക്കുന്ന, പാദങ്ങളെ തലോടി കോരിത്തെരിപ്പിക്കുന്ന കടൽ. മകന്റെ ആവേശം കണ്ടപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ കടൽ അനുഭവങ്ങൾ മനസ്സിലേക്ക് തിക്കി തിരക്കിയെത്തി. പക്ഷേ കടൽ ഇന്നെന്നെ എതിരേൽക്കുന്നത് സൗമ്യമായ ഒരു പുഞ്ചിരിയോടെയാണ്. എത്ര നാളായി കണ്ടിട്ട് എന്ന പോലെ. കടൽ തീരത്ത് നടക്കുമ്പോൾ തന്നെ ഉയരെ പറക്കുന്ന പട്ടങ്ങളെയും പറത്തുന്ന കുട്ടികളെയും വിൽപ്പനക്കാരനെയും കാണുന്നുണ്ടായിരുന്നു. കടൽ കാണാൻ എത്തിയവർ ആകാശത്തേക്ക് പട്ടങ്ങളെ നോക്കിയിരിക്കുന്നത് ഞാൻ കണ്ടു. പട്ടം വാങ്ങിക്കൊടുക്കാൻ മകൻ എന്നെ നിർബന്ധിച്ചപ്പോൾ, "നീ ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ, കടലിനെ ഒന്ന് ആസ്വദിക്കൂ, കുറച്ചു കഴിഞ്ഞ് പട്ടം വാങ്ങാം," ഞാൻ അവനോട് പറഞ്ഞു. കാരണം അവൻ പട്ടം പറത്താൻ തുടങ്ങിയാൽ മുകളിലേക്ക് മാത്രമേ നോക്കൂ, താഴേക്ക് നോക്കില്ല. കടലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ അവന് സാധിക്കുകയുമില്ല. ഒന്നും ഓർക്കാതെ പറഞ്ഞതാണെങ്കിലും പിന്നീട് ഓർത്തു. ഉയരങ്ങളിലെ കാഴ്ചകളെ തേടുന്നവരാണ് നാം. ഉയരങ്ങളിലെത്താൻ വെമ്പൽ കൊള്ളുന്ന മനസ്സുകളാണ് നമുക്കുള്ളത്. ആ ശ്രമത്തിനിടയിൽ എത്രയെത്ര സുന്ദരമായ കടൽ കാഴ്ചകളാണ് നാം അവഗണിക്കാറുള്ളത്. കുറച്ചു നേരത്തെ തിരക്കുകൾക്കൊടുവിൽ ഞാൻ അവന് പട്ടം വാങ്ങിക്കൊടുത്തു. അവൻ്റെ മുഖം വിടർന്നു. പറന്നു കളിക്കാൻ വെമ്പുന്ന പട്ടത്തെ ദേഹത്തോട് ചേർത്ത് പിടിച്ച് തിരക്കൊഴിഞ്ഞൊരിടത്തേക്ക് അവനും ഞാനും നടന്നു. പട്ടത്തെ മെല്ലെ കാറ്റിൽ വിട്ടുപറത്താനും ചരടിൽ മുറുകെ പിടിക്കാനും ഞാൻ അവന് പറഞ്ഞു കൊടുത്തു. ചരട് കയ്യിൽ നിന്ന് വിട്ടുപോകാതിരിക്കാനായി അറ്റം ഒരു കമ്പിൽ കെട്ടി ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ്റെ പട്ടം ഉയർന്നു പൊങ്ങി. മറ്റെല്ലാ പട്ടത്തെക്കാളും ഉയർന്നു പറക്കുന്നത് കണ്ട് ഞാൻ അവനോടൊപ്പം സന്തോഷിച്ചു. അതെ, നമ്മൾ ഓരോരുത്തരും ത്രസിക്കുന്ന പട്ടങ്ങളാണ് അനുകൂലമായ കാറ്റിൽ ഉയർന്നു പൊങ്ങിപ്പറക്കുന്ന സ്വതന്ത്രമായ പട്ടങ്ങൾ. ഏറെ സ്വതന്ത്രമെങ്കിലും അതിനെ നിയന്ത്രിക്കുന്ന ചരട്, കെട്ടിയിരിക്കുന്ന കമ്പ് എന്തായിരിക്കണമെന്നത് അതിലേറെ പ്രാധാന്യമുള്ളതാണ്. നമ്മളാവുന്ന പട്ടത്തെ കെട്ടിയിരിക്കുന്ന ഊഷ്മള സ്നേഹമാവുന്ന സ്വർണ നൂലിൻ്റെ അറ്റത്ത് കുടുംബം എന്ന ദൃഢമായ ഒരു കമ്പുണ്ട്. പൊങ്ങിപ്പറക്കുന്ന നമുക്ക് ഊർജം പകരുന്നതും ഇനിയും ഉയരാൻ പ്രചോദിപ്പിക്കുന്നതും കുടുംബത്തിൻ്റെ ആ കറയാറ്റ സ്നേഹം തന്നെയല്ലേ? ഓരോ കുടുംബത്തിലുമുണ്ട് മക്കൾ എന്ന പട്ടങ്ങളും പറത്താൻ വിദഗ്ധരായ മാതാപിതാക്കളും. അത്രമേൽ സുന്ദരമായ ഈ സ്നേഹച്ചരട് പൊട്ടിച്ചെറിഞ്ഞ് എന്തിനാണ് ചിലപ്പോഴെങ്കിലും നാം ഉയരങ്ങൾ സ്വന്തമാക്കാൻ ദൂരേക്ക് അകന്നു പോകുന്നത്? അങ്ങനെ ഉയരങ്ങൾ സ്വന്തമാക്കുന്ന തിരക്കിൽ നാം ബോധപൂർവം മറക്കുകയാണ് മാതാപിതാക്കളാവുന്ന പട്ടം പറത്തൽ വിദഗ്ധരെ. വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന അവധി ദിനങ്ങളിലെ കൂടിക്കാഴ്ചയിൽ ഫോൺ തിരക്കുകൾ ഒഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ അവരെ ഒന്ന് നോക്കിയിരിക്കണം. അപ്പോൾ കാണാം, പറന്നു പോകുന്ന പട്ടത്തെ കൈവിടാതിരിക്കാൻ കയ്യിലെ സ്നേഹച്ചരട് കൂട്ടിക്കെട്ടി കൂട്ടിക്കെട്ടി നീളം കൂട്ടുകയായിരിക്കും അവർ. അത് നാം കാണാതെ പോകരുത്. ആ സ്നേഹത്തണലിൽ ഇത്തിരി നേരം ഇരിക്കാതെ പോകരുത്. തുടർന്ന് ഉള്ള യാത്രയ്ക്കുള്ള ഊർജമാവും നമുക്കത്. കണ്ണകന്നാൽ മനസ്സകന്നു എന്ന പഴമൊഴിയെ അല്ല, ലോകത്ത് എവിടെയിരുന്നാലും പൊട്ടിക്കാനാവാത്ത സ്നേഹനൂലിഴകളാൽ ബന്ധിക്കപ്പെട്ട ഊഷ്മള ബന്ധങ്ങളെ നെഞ്ചിലേറ്റാം. വാത്സല്യമോ സൗഹൃദമോ പ്രണയമോ ബഹുമാനമോ എന്തുമാവട്ടെ, പൊട്ടിയകന്നു പോകാതെ അവയെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. സർവോത്കൃഷ്ട സ്നേഹമായ യേശുനാഥൻ്റെ കൈകളിൽ നമുക്ക് സുരക്ഷിതരായിരിക്കാം. ഒരു ചരടിൻ്റെ അസ്വാതന്ത്ര്യത്തിൽ എന്ന് അപകീർത്തിക്കപ്പെട്ട പട്ടത്തിനെ ഒരു നൂൽബന്ധത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ എന്ന് തിരുത്തി വായിക്കാം. സ്നേഹബന്ധങ്ങൾ കൂട്ടിക്കെട്ടി നമുക്കും ഉയരാം സ്വർഗത്തോളം, ദൈവത്തിങ്കിലേക്ക്, ദൈവിക ചിന്തകളിലേക്ക്. അതിനായി ദൈവം നൽകിയ വാഗ്ദാനങ്ങൾ നമുക്ക് അനുസ്മരിക്കാം. നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ നയിക്കും, നിന്റെ പിതാവായ യാക്കോവിൻ്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. യേശയ്യ 58:14. ദൈവത്തിൽ വേരൂന്നി മുളച്ചു പൊങ്ങി വളർന്നുയർന്ന് പന്തലിക്കുന്നവരാകാൻ നമുക്ക് ശ്രമിക്കാം. അടിയേറ്റ ദൈവാശ്രയത്വം നമ്മെ ഉന്നതിയിലെത്തിക്കുക തന്നെ ചെയ്യും. വചനം പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. യോഹന്നാൻ 15:7. നാം ഓരോരുത്തരുടെയും ചരടുകൾ കർത്താവിൻ്റെ കൈകളിലെങ്കിൽ പ്രതിബന്ധങ്ങളുടെയും പ്രതിസന്ധികളുടെയും കൊടുങ്കാറ്റിൽ ഉലയാതെ എത്ര ഉയരത്തിൽ പറന്നുയരാനും നമുക്കാകും.
ഇഷ്ടമുള്ളത് നൽകാൻ തയ്യാറായി ഒരു ദൈവം തൻ്റെ ജനത്തോടൊപ്പം ഇരിക്കുമ്പോൾ നാം എന്തിനു പരിതപിക്കണം? വീണ്ടും സങ്കീർത്തനങ്ങളിൽ നാം വായിക്കുന്നു, നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതിലും നീ വാസമുറപ്പിച്ചു, നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. സങ്കീർത്തനം 91:9-10. നമുക്കും ദൈവത്തിൻ്റെ കയ്യിലെ നിറമുള്ള പട്ടങ്ങളാകാം. നമുക്ക് ലഭിക്കുന്ന ഓരോ അവസരവും ചെറുകാറ്റുകളാണ്. ഓരോ അവസരങ്ങളെയും വേണ്ട വിധം ഉപയോഗിക്കുമ്പോൾ പറന്നുയരാൻ അത് നമ്മെ സഹായിക്കും. എത്രയും ഭാരം കുറഞ്ഞ വസ്തുക്കൾ കൊണ്ടാണ് പട്ടം നിർമ്മിക്കുന്നത്, അതുപോലെ ഒരു ചെറുകാറ്റിൽ പോലും പറന്നു പൊങ്ങാൻ നാം ഭാരം കുറഞ്ഞ് ലൈറ്റ് വെയ്റ്റ് ആകേണ്ടതുണ്ട്. ചിന്തകളാൽ ഭാരപ്പെടുമ്പോൾ, ഉത്കണ്ഠകളാൽ ഭയപ്പെടുമ്പോൾ, മുറിവുകളാലും സങ്കടങ്ങളാലും ഭാരപ്പെടുമ്പോൾ, സമ്പത്തിനാലും സാമ്പത്തിക പരാധീനകളാലും ഭാരപ്പെടുമ്പോൾ, എല്ലാ ഭാരങ്ങളും സർവശക്തൻ്റെ പാദങ്ങളിൽ ഇറക്കി വെച്ച് കടലാസ് പട്ടങ്ങളായി നമുക്ക് മാറാം. തിന്മയുടെ തുള വീഴാത്ത, വിദ്വേഷത്തിൻ്റെ കപടതയുടെ തുള വീഴാത്ത മനോഹരമായ പട്ടങ്ങളായി ചെറുകാറ്റുകളിൽ ഉയർന്നു പൊങ്ങാം. ആ സ്നേഹ നൂലിഴ പൊട്ടിപ്പോകാതെ ഉയരെ ഉയരെ ആകാശത്തോളം.